ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സിപിഎം കൌൺസിലർ പി ആർ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ 7 മാസമായി ജയിലിലാണ് അരവിന്ദാക്ഷൻ. ആജ്ഞ രവീന്ദ്രനാണ് എറണാകുളത്ത് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ജാമ്യാപേക്ഷ എപ്പോഴാണ് പരിഗണിക്കുന്നത്? ഈ ജാമ്യാപേക്ഷയെ ഇഡി എതിർക്കാൻ സാധ്യതയുണ്ടോ? പാർവതി, കഴിഞ്ഞ 7 മാസമായിട്ട് അരവിന്ദാക്ഷൻ ജയിലിലാണ്. ഇതുമായി, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ഇഡിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി സതീഷ്കുമാറിനെ ബിനാമിയാക്കിക്കൊണ്ട് അരവിന്ദാക്ഷൻ നിരവധി തട്ടിപ്പുകൾ നടത്തി എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിനെ തുടർന്നാണ് അരവിന്ദാക്ഷനെ റിമാൻഡിലാക്കിയത്, അതിനുശേഷം അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയത്. തുടർന്നാണ് അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. ഈ കഴിഞ്ഞ 7 മാസമായും അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരുന്നില്ല. നിരവധി കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണ്, പ്രത്യേകിച്ചും വടക്കച്ചേരി കൗൺസിലറായിരുന്ന ലോക്കൽ കമ്മിറ്റി, സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന അരവിന്ദാക്ഷന്, ഓണററി മാത്രമുള്ള അരവിന്ദാക്ഷന് എങ്ങനെയാണ് 50 ലക്ഷം രൂപയോളം അദ്ദേഹത്തിന്റെ പേരിൽ ബാങ്കിലേക്ക് വന്നത് എന്ന കാര്യമാണ് ഇഡി അന്വേഷിച്ചത്. മാത്രമല്ല, മറ്റ് കിരൺ നടത്തിയ 24 കോടി രൂപ തട്ടിപ്പിൽ അതിൽ 25 ലക്ഷം രൂപയും അരവിന്ദാക്ഷൻ കൈപ്പറ്റിയിരുന്നു എന്നൊരു ആരോപണവും ഇഡി ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഈ സതീഷ് കുമാറാണ് അരവിന്ദാക്ഷന്റെ അക്കൗണ്ടിലേക്ക് ഈ പണം നിക്ഷേപിച്ചത്. സതീഷും അരവിന്ദാക്ഷനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഇഡി ആ സതീഷ് കുമാറിന്റെ ഫോണിൽ നിന്നും കണ്ടെത്തിയിരുന്നു എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഡി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഓണററി മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്, പിന്നെ എവിടുന്നാണ് ഇത്രയധികം സമ്പാദിക്കാനുള്ള സാഹചര്യമുള്ളത്? തട്ടിപ്പ് നടത്തുകയാണ് എന്ന് മനസ്സിലായിട്ടും തട്ടിപ്പിൽ കൂട്ടുനിന്നു എന്നുള്ളതാണ് പ്രധാനമായും റിമാൻഡ് റിപ്പോർട്ടിൽ അരവിന്ദാക്ഷനെതിരെ ഇഡി സൂചിപ്പിച്ചിരുന്നത്. അതുമാത്രമല്ല, ഈ നിരവധി തട്ടിപ്പുകളുടെ രേഖകൾ ഇഡി പുറത്തു കൊണ്ടുവന്നിരുന്നു. അതും ഇതിന് പിന്നാലെ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇത്രയധികം സമ്പാദ്യം നടത്തിയത്? കൃത്യമായ അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ രേഖകളോ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളോ ഒന്നും അരവിന്ദാക്ഷൻ ഹാജരാക്കിയില്ല എന്നൊരു ആരോപണവും ഇഡി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ജാമ്യാപേക്ഷയെ ഇഡി എതിർക്കാനുള്ള സാഹചര്യം ഏറെയാണ്. ഇന്ന് 11:30 കേസ് പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ 7 മാസമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരവിന്ദാക്ഷൻ ജയിലിൽ തന്നെ തുടരുകയാണ്. പാർവതി, ഞാൻ മറ്റൊരു കാര്യം, മാസപ്പടി കേസിൽ ഇന്നും ഇഡി സിഎംആർഎൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ കഴിഞ്ഞ ദിവസങ്ങളിലും ചോദ്യം ചെയ്തിരുന്നു. ഇത് എന്തൊക്കെ വിവരങ്ങളാണ് ഇഡി തേടുന്നത്? മാസപ്പടി കേസിലെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇഡി നിരന്തരം സിഎംആർഎൽ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് അയക്കുന്നു, അവർ ഹാജരാകുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. നേരത്തെ തന്നെ KSIDCയും സിഎംആറിലും തമ്മിലുള്ള ഇടപാട് എന്ത് എന്ന് പരിശോധിക്കാൻ ഇഡി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അതേസമയം KSIDC ഇതിൽ നിന്നും വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഹർജി തള്ളണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ്, സുതാര്യമാവുകയല്ലേ ഒരു സ്ഥാപനം ചെയ്യേണ്ടത്? പ്രത്യേകിച്ചും ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ചെയ്യേണ്ടതുള്ളൂ എന്നുള്ള ചോദ്യം കോടതി ഉന്നയിച്ചിരുന്നു. എന്നിരുന്നാലും സിഎംആർഎൽ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഇനിയും തുടരുകയാണ്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പ്രത്യേകിച്ചും എക്സാലോജിക് എന്ന കമ്പനിക്ക് സിഎംആറിലും തമ്മിൽ നടത്തിയ ഇടപാട് എന്ത് എന്ന് വ്യക്തമാക്കുന്നത് വരെ, ഇതിനിടയിൽ വീണാ വിജയനെതിരെ സിഎംആറിൽ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിരുന്നു എന്നൊരു വാർത്തയും പുറത്തു വന്നിരുന്നു. എന്നിരുന്നാലും ഇഡി ഈ നിലപാട്, കടുത്ത നിലപാട് തന്നെ സിഎംആറിൽ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ തുടരുകയാണ്, ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എം എം വർഗീസ് കഴിഞ്ഞ ദിവസം ഹാജരാകുമെന്ന് അറിയിച്ചിരുന്നു. അതേസമയം അദ്ദേഹത്തിന് ഹാജരാകാൻ കഴിഞ്ഞില്ല, ഹാജരാകില്ല എന്നാണ് അറിയിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഇഡി ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയെങ്കിലും ഹാജരാകില്ല എന്ന് എം എം വർഗീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്തായാലും അതേ തുടർന്നുള്ള നടപടികളൊന്നും ഇതുവരെ ആയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നിരുന്നാലും എം എം വർഗീസിനെ കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടും അതുപോലെ ഇൻകം ടാക്സ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ 2 April 1 കോടി രൂപ പിൻവലിച്ചതിനെ തുടർന്ന്, അതായത് സൗത്ത്
ക്ഷമിക്കണം ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ നിന്നും 1 കോടി രൂപ പിൻവലിച്ചതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും ബാക്കിയാണ്. അത് 5 കോടി രൂപ ആ അക്കൗണ്ടിലുണ്ട്. ആ അക്കൗണ്ട് ഇൻകം ടാക്സ് മരവിപ്പിക്കുന്നു. അതിലേക്ക് പണം തിരിച്ചടയ്ക്കാൻ എത്തുന്ന എം എം വർഗീസിനെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ തടഞ്ഞു വെക്കുന്നു. നിയമോപദേശം തേടിയിട്ടാണ് തനി പണം തിരിച്ചു അടയ്ക്കാൻ എത്തിയത് എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം ബാങ്കിലെ KYC രേഖകൾ പൂർണ്ണമല്ല, KYC രേഖകളിൽ അവ്യക്തതയുണ്ടായെന്നൊരു നിലപാടിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ നിലകൊള്ളുമ്പോൾ അത് ബാങ്ക് അധികൃതരുടെ ഉദാസീനത മൂലമാണ് അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധ മൂലമാണ് സംഭവിച്ചത് എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ CPM ജില്ലാ നേതൃത്വം.